ഹലോ, വെൽക്കം ടു ലൈല ടീച്ചേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെസോലിഥിക് ഏജ്, മധ്യശിലായുഗം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് എന്റെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് ഏജ് ഈസ് മെസോലിഥിക് ഏജ്, മധ്യശിലായുഗം. ലുക്ക് അറ്റ് ദ പിക്ചർ. വി കെൻ സീ ദ സ്റ്റോൺ tools. How are they different from the Paleolithic tools? These tools are small stone tools with a sharp points. Valare cherudan, valare koortha agra bhagamaan adinullathu. Small stone tools with a sharp points. So the period in which the small stone tools with a sharp points were used is known as Mesolithic period. Mesolithic period. ചെറിയ ചെറിയ അറ്റം കൂർത്തതായ കല്ലുകൾ ഉള്ളതായ ശിലകൾ ഉപയോഗിച്ച ടൂൾസ് ഉപയോഗിച്ചതുകൊണ്ട് ഇതിന് പറയുന്ന പേരാണ് മൈക്രോലിഥിക് ഏജ്. വാട്ട് ഈസ് എൻ ബൈ മൈക്രോ? വെരി വെരി സ്മോൾ. സോ മെസോലിഥിക് ഏജ് ഈസ് കോൾഡ് മൈക്രോലിഥിക് ഏജ്. വൈ ഈസ് ദ മെസോലിഥിക് ഏജ് കോൾഡ് മൈക്രോലിഥിക് ഏജ്? ദേ മൈക്രോലിഥിക് പീപ്പിൾ, ദേ യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ഷാർപ്പ് പോയിന്റ്സ്. So it is known as Microlithic Age. So in this period, man used the small stone tools with the sharp points. So it helped the Mesolithic people in hunting. How did it help the people? To hunt animals by fastening to a pole. ഒരു കമ്പിൽ കെട്ടി ഈ കല്ലുകൾ കെട്ടി അവർ ദൂരെ നിന്നുകൊണ്ട് മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. ഹണ്ടിങ് ഈസി ഫോർ ദം. സോ ഹണ്ടിങ് ബിക്കം വെരി എക്സ്റ്റെൻസീവ്. ദ കിൽഡ് എ ലാർജ് നമ്പർ ഓഫ് ആനിമൽസ്. സം ആനിമൽസ് ബിക്കം എക്സ്റ്റിങ്ക്ട്. നാട് നാമാവശേഷമായി, ഭൂമിയിൽ നിന്ന് തന്നെ ചില മൃഗങ്ങൾ ഇല്ലാതെയായി. അങ്ങനെയുള്ളതിലൊരു മൃഗമാണ് മാമത്ത്. എക്സ്റ്റിങ്ക്ട് ആയ ഒരു മൃഗത്തിന്റെ പേരാണ് മാമത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം, മാമത്തിന്റെ പടം നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ദേ യൂസ് സ്മോൾ സ്റ്റോൺ ടൂൾസ് വിത്ത് ദ ഷാർപ്പ് പോയിന്റ്സ്. സോ ഹണ്ടിങ് ബിക്കം വെരി ഈസി ഫോർ ദം. സോ ദേ ഹണ്ടിങ് ബിക്കം എക്സ്റ്റെൻസീവ്ലി. സോ സോ മെനി ആനിമൽസ് എക്സ്റ്റിങ്ക്ട് ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയായി. എക്സാമ്പിൾ മാമത്ത്. Man discovered new sources of food in this period. മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയപ്പോൾ പുതിയ പുതിയ സോഴ്സസ് ഓഫ് ഫുഡ് മനുഷ്യൻ അന്വേഷിക്കാൻ തുടങ്ങി. സോഴ്സസ് ഓഫ് ഫുഡ്, വേറെ ഏതെല്ലാം സോഴ്സസ് ഓഫ് ഫുഡാണ് അവർക്ക് അവരന്വേഷിക്കാൻ തുടങ്ങിയത്. ദേ ഐറ്റ് എഡിബിൾ ഗ്രാസ്, ഡോൾഫിൻ, ഒട്ടർ, നീർനായ്, വെയിൽ, ഫിഷസ്. ദേ ഐറ്റ് ഓൾ ദീസ് ടൈപ്പ് ഓഫ് ഫുഡ്. ഇൻ ദ മെസോലിഥിക് ഏജ് മെനി ആനിമൽസ് ബിക്കം എക്സ്റ്റിങ്ക്ട്. വാട്ട് വാസ് ഇറ്റ്സ് റീസൺ? അതിന്റെ റീസൺ എന്തായിരുന്നു? റീസൺ ബിക്കം ഹണ്ടിങ് ബിക്കം എക്സ്റ്റെൻസീവ്. ഹണ്ടിങ് ബിക്കം വെരി ലാർജ്. വളരെ വലിയ തോതിൽ ഹണ്ടിങ് നടന്നു. വാട്ട് വാസ് ഇറ്റ്സ് റിസൾട്ട്? വാട്ട് വാസ് ദ റിസൾട്ട്? മാൻ സെർച്ച് ഡിസ്കവേർഡ് ന്യൂ സോഴ്സസ് ഓഫ് ഫുഡ്. പുതിയ പുതിയ സോഴ്സസ് ഓഫ് ഫുഡ് അവർ അന്വേഷിക്കാൻ തുടങ്ങി. ദേ ഐറ്റ് എഡിബിൾ ഗ്രാസ്, ഒട്ടർ, വെയിൽ, ഫിഷ് and so on. Then in that Mesolithic age tree we can identify the progress in human life during the Mesolithic age. Mesolithic madhyashilayugathil manushyan undaya progressine kurichaanu ivide nammal parayunnathu. Nokka nammalku began settled life. Avar oru sthalathu sthirathamasam aarambichu. Bow and arrow were used for hunting. Ambum villu oru upayogichu vetaykku. Was able to hunt animals from afar. നമ്മൾ ആദ്യമേ പറഞ്ഞു, ചെറിയ കല്ലുകൾ ഉപയോഗിച്ചപ്പോൾ, ഷാർപ്പ് കല്ലുകൾ ഉപയോഗിച്ചപ്പോൾ കമ്പിൽ കെട്ടി അവർ മൃഗങ്ങളെ വേട്ടയാടി എന്ന് പറഞ്ഞു. ബോയും ആര് അമ്പും മില്ല് ഉപയോഗിച്ചപ്പോൾ അവർക്ക് ദൂരെ നിന്ന് മൃഗങ്ങളെ വേട്ടയാടാൻ കഴിഞ്ഞു. ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്, ഡോഗ്സിനെ ഇണക്കി വളർത്താൻ തുടങ്ങി. ബിഗാൻ ടു എക്സ്ചേഞ്ച് ഫുഡ്, ടൂൾസ്, ഓർണമെന്റ്സ് എക്സെട്ര എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ലോഗ്സ് വെയർ ടൈഡ്, തടികൾ കൂട്ടിക്കെട്ടി. That is used for navigation. ജലയാത്രയ്ക്ക് അവര് ഉപയോഗിച്ചു. തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു.
That was the information we get from the Mesolithic age tree. Where do we find the evidence of this Mesolithic age? That is in Bagar in Rajasthan and Adamkar in Madhya Pradesh. Bagar in Rajasthan and Adamkar in Madhya Pradesh. Now we can compare the Paleolithic age and the Mesolithic age. Paleolithic people, they use rough stones as their weapon. Rough stones. Here, the people, they use the small stone tools. With the sharp points. That is the main difference. With the sharp points. Movement of animals. Observe the movement of animals. Engaged in recreational activities. Paleolithic people. Recreational activities. They have artistic skill. Etc. But these Mesolithic people, they hunted distant animals by using small stone tools with sharp points. They hunted animals distantly. Doora ninnu kondu by using bow and arrow. Doora ninnu kondu avarku vetayadan kayin. And they domesticated animals. Domesticated animals. They began settled life. Bow and arrow were used. Then they tied logs together. They tied logs together for navigation. That is the difference between the Paleolithic men and the Mesolithic men. Next.